നിങ്ങൾക്ക് മലയാളി മാമിലേക്ക് സ്വാഗതം. ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഞാനൊരു വ്ളോഗായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ വ്ളോഗൊക്കെ ചെയ്തിട്ട്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇത്തിരി ഷോൾഡർ പെയിനായിട്ടിരിക്കായിരുന്നു ഇവിടെ, അങ്ങനെ കൈയുടെ ഭാഗത്തായിട്ട് ഒരു ഉളുക്ക് പോലെ പറ്റിയിട്ട്. അപ്പോൾ അത് കാരണമാണ് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യാതെ ഇരുന്നത്, കുറച്ച് ദിവസത്തേക്ക് ഒന്ന് റെസ്റ്റ് കൊടുത്തതാണ്. അപ്പോൾ ഈ ഇന്നത്തെ ഈ കാണുന്ന വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഷൂട്ട് ചെയ്ത് വെച്ചൊരു വീഡിയോ ആണ്. അത് നല്ല മഴയും പവർ കട്ടും ഒക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു ദിവസം ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ വിശേഷങ്ങളും കുറച്ച് ദിവസം മുൻപത്തെയാണ്. അപ്പോൾ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം കിട്ടുന്നുണ്ട് അല്ലേ. ഈ കുറച്ച് സമയം എനിക്കായാലും കിട്ടുന്ന സമയം എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ള നല്ലൊരു സംഭവമാണ് വാട്സപ്പ് വഴിക്ക് പഠിക്കാം. അതായത് ഇംഗ്ലീഷ് പ്ലസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഏതൊരു സ്ഥലത്തിരുന്നിട്ട് ഏത് വയസ്സുള്ള ആൾക്കായാലും ഏതൊരു സാഹചര്യത്തിലുള്ളവർക്കായാലും ഇംഗ്ലീഷ് ഈസിയായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഓരോരുത്തർക്കും ഇംഗ്ലീഷ് അറിയുന്ന ആ ഒരു അറിവ് വ്യത്യാസം ഉണ്ടായിരിക്കും. ചിലപ്പോൾ ചിലവർക്ക് സംസാരിക്കാനുള്ള ഫ്ലുവൻസി അല്ലെങ്കിൽ ഗ്രാമർ മിസ്റ്റേക്കുകളായിരിക്കും സംസാരിക്കുക, അങ്ങനെ പല മിസ്റ്റേക്കുകളായിരിക്കും ഓരോരുത്തർക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതനുസരിച്ച് നമ്മളെ ഒരു തരം തിരിച്ച ശേഷം അതനുസരിച്ച് നമ്മുടെ ലെവൽ തീരുമാനിച്ചിട്ടാണ് അവർ പഠിപ്പിക്കുന്നത്. അതായത് നമുക്കൊരു ടെസ്റ്റ് പോലെ ചെറിയൊരു ടെസ്റ്റ് ചെയ്ത് നോക്കും, ഒരു 10 sentences മലയാളത്തിൽ തന്നിട്ട് അത് ഇംഗ്ലീഷിലോട്ട് ആക്കാൻ പറയും. അതനുസരിച്ച് അവർ ഡിസൈഡ് ചെയ്യും. നമ്മളെ 3 levels ബേസിക് എന്ന് പറഞ്ഞ ഒരു ലെവല്, സെക്കൻഡറി, പിന്നെ അഡ്വാൻസ്ഡ്. അതനുസരിച്ച് നമ്മളെ തരം തിരിച്ചിട്ട് അവർ ക്ലാസ് എടുക്കുക. ഇനി കുട്ടികളാണെന്നുണ്ടെങ്കിൽ പ്രൈമറി എന്ന് പറഞ്ഞ ഒരു ലെവലും കൂടി ഉണ്ട്. അപ്പോൾ ആ ലെവലിൽ കുട്ടികൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ഒരു ഒരു രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത, പേഴ്സണലായിട്ട് നമുക്കൊരു ട്യൂട്ടർ ഉണ്ടായിരിക്കും. ആ ക്ലാസ് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് എപ്പോഴാണോ നമ്മൾ ഫ്രീ എന്ന് വെച്ചാൽ, ഇപ്പോൾ വീട്ടമ്മമാരായാലും വീട്ടിലുള്ളവരായാലും കുട്ടികളായാലും ഫ്രീ ടൈമിൽ ഈ കോഴ്സിൻ്റെ ടൈം നമുക്ക് സെറ്റ് ചെയ്യാം. ആ ട്യൂട്ടർ നമുക്ക് നമ്മുടെ ഡൗട്ടുകളെല്ലാം തന്നെ ക്ലിയർ ചെയ്യാനും കാര്യങ്ങളായിരിക്കും. അവരുടെ സമയം എന്ന് പറയുന്നത് 9 മുതൽ വൈകുന്നേരം 11 വരെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ നമുക്ക് ഒരു ഹെൽപ്പായിട്ടുണ്ടാവും. അതുപോലെ ഒരുപാട് ആക്ടിവിറ്റീസും അവർ കൊടുക്കുന്നുണ്ട്. ഇംഗ്ലീഷ് സംസാരിപ്പിക്കാനും നമ്മൾ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് എങ്ങനെ നമുക്ക് പഠിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് 2 months കോഴ്സാണ് ഇത് വരുന്നത്. അതിനൊരു ഫീസും ഉണ്ട്. ഇനി നമുക്ക് 2 months കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് 6 months കംപ്ലീറ്റ് ചെയ്താൽ മതി. പക്ഷെ അതിനൊരു എക്സ്ട്രാ ഫീസ് കൊടുക്കേണ്ട കാര്യം, നമ്മൾ ആദ്യം അടച്ച ഫീസിൻ്റെ ഉള്ളിൽ നമുക്ക് 6 months കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീട്ടമ്മമാർക്കായാലും അല്ലെങ്കിൽ ഇങ്ങനെ ഫ്രീ ടൈം ഉള്ളവർക്ക് ഇംഗ്ലീഷ്, ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യം ഇംഗ്ലീഷ് വളരെ അത്യാവശ്യമുള്ള ഒരു ലാംഗ്വേജാണ്. കുട്ടികൾക്കായാലും നമുക്കതിലൊക്കെ ഏതൊരു ജോലിക്ക് പോയാലൊക്കെ അപ്പോൾ പഠിക്കണമെന്നുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്, കമൻറ്റ് ബോക്സിലും പിൻ ചെയ്യാം. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കി അഭിപ്രായം പറയാം. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ വ്ളോഗ് ഷൂട്ട് ചെയ്തത് നല്ല മഴയുള്ള ഒരു ദിവസമായിരുന്നു. അതുപോലെ തന്നെ പവർ കട്ട്, അതായത് കറണ്ട് ഇങ്ങനെ വന്നും പോയൊക്കെ നിന്നൊരു ദിവസം. അപ്പോൾ ഇൻവേർട്ടർ ആണെന്നുണ്ടെങ്കിൽ ഫുള്ളി ചാർജ് പോയും, അങ്ങനെയൊക്കെ ആയിട്ടാണ് വൈകുന്നേരം കഴിഞ്ഞു പോയത്. അപ്പോൾ അടുത്ത ദിവസം ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് മസാല ദോശയായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചു, വറ്റൽമുളക് ചേർത്തു, ഒരു പച്ചമുളക്, എരിവുള്ളത് ചേർത്ത് കൊടുത്തിരിക്കണേ. പിന്നെ ഒരു സവാളയും ചേർത്ത് വഴറ്റിയെടുക്കുകയാണ്. അതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇവിടെ ചേട്ടൻ ദോശമാവ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതായത് ഇഡ്ലി മാവ് പോയെ നമ്മൾ അരച്ചെടുക്കുക സാധാരണ ഞങ്ങൾ. അത് കഴിഞ്ഞ് ആദ്യത്തെ ദിവസം ഇഡ്ലി ഉണ്ടാക്കും, പിറ്റത്തെ ദിവസം ദോശ, മൂന്നാമത്തെ ദിവസം മാവ് ബാക്കിയുണ്ടെങ്കിൽ മസാല ദോശയോ ഊത്തപ്പമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കും. അപ്പോൾ ചേട്ടനാണെന്നുണ്ടെങ്കിൽ സാധാരണ ലീവിന് വരുമ്പോൾ വളരെ കുറച്ച് ദിവസം ഉണ്ടാവാറുള്ളൂ, ഇത്രയും ദിവസം ഇങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ഇപ്പോൾ ലോക്ക്ഡൗണും ആയല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ തന്നെയാണ് കൂടുതൽ സമയം.
അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്കായിട്ട് ആഴ്ചയിൽ ഒരിക്കൽ എന്തെങ്കിലുമൊക്കെ ചേട്ടനും കൂടി ഫുഡ് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ മക്കളാണെന്നുണ്ടെങ്കിൽ ഞാനും അമ്മച്ചിയുമാണ് ഇവിടെ സാധാരണ എപ്പോഴും കുക്ക് ചെയ്യുക. അങ്ങനെ വേറെ ആരും ഭക്ഷണം വയ്ക്കാൻ കാണാത്തത് കൊണ്ട് തന്നെ അപ്പോൾ അപ്പോൾ ഭക്ഷണം വയ്ക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് മസാല ദോശ ഉണ്ടാക്കാൻ പോകുന്നത് ചേട്ടനാണ്. ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഫില്ലിങ്ങിൻ്റെ മിക്സ് ഒന്ന് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. സവാള നന്നായി വഴറ്റി വന്ന ശേഷം അതിലേക്ക് അല്പം മുളക് പൊടി കുറച്ച് മതി, പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഉരുളക്കിഴങ്ങും ക്യാരറ്റും നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട് കുക്കറിൽ, അതൊന്ന് ഉടയുന്ന പോലെ വേവിച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ വെള്ളമോ കാര്യങ്ങളോ ഒന്നും തന്നെ ചേർക്കരുത്. പക്ഷേ വെജിറ്റബിൾ ഇങ്ങനെ കിടക്കുന്ന അത്രയും ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്ത ശേഷം ഇതൊന്ന് ഉടച്ചു കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് മല്ലിയിലയും വേപ്പിലയും നമ്മളത് ചേർത്ത് കൊടുക്കണം, അത് മറക്കണ്ട. അപ്പോൾ എന്തായാലും എല്ലാം നല്ല ക്ലിയർ ആയിട്ടുണ്ട്. നമ്മളിതിലേക്ക് നമ്മൾ ഒന്ന് ഉടച്ചു കൊടുക്കാനായിട്ട് ഇങ്ങനൊരു പൊട്ടാറ്റോ മാഷർ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ വെജിറ്റബിൾസ് ഇങ്ങനെ മാഷ് ചെയ്യുന്ന ഇങ്ങനത്തെ ഒരു സംഭവം നമുക്ക് വാങ്ങാൻ കിട്ടും. ഇല്ലെങ്കിൽ ഒരു തവി കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അപ്പോൾ നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. ഈ ഒരു രീതിയിൽ നല്ലൊരു മിക്സ് നമ്മൾ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്, നമുക്കിനി ദോശ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ചേട്ടൻ പറഞ്ഞൊരു കുഞ്ഞു കാര്യം ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ. കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾ ഈ ദോശക്കല്ല് വാങ്ങിയത്. ഇത്രയും വലിയ ദോശക്കല്ല് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു, ചെറിയ സാധാരണ ദോശക്കല്ലായിരുന്നു ഇരുമ്പിൻ്റെ. അപ്പോൾ ഇത് നമ്മൾ വലുത് വാങ്ങിയതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ചേട്ടൻ പറയണമെന്ന് വെച്ചാൽ വലിയ ദോശയാവുമ്പോൾ എണ്ണം കുറവ് മതി, പെട്ടെന്ന് ഈ കല്ലാവുമ്പോൾ പെട്ടെന്ന് ചൂടായി കിട്ടുകയും ചെയ്യും, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. ഈ പറഞ്ഞ പോലെ തന്നെ വലിയ ഒരു വലിയ ദോശക്കല്ല് വാങ്ങുന്നതാണ് എപ്പോഴും നല്ലത്, സമയവും ലാഭമാണ്. അപ്പോൾ ഞാൻ ആദ്യം നമ്മൾ ചെറിയ കല്ലായിരുന്നല്ലോ, അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഈ വലിയ ദോശക്കല്ല് വാങ്ങിയിട്ടോ. നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി, പെട്ടെന്ന് പണി കഴിയും, അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടും ഇത് ഉപയോഗിച്ച് ശീലമായി, നമുക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു സംഭവം. അപ്പോൾ എന്തായാലും നമ്മുടെ ദോശ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ദോശ ഏതാണ്ട് ദേ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു കാര്യം ഞാൻ ശ്രദ്ധിക്കാറുള്ളത്, എപ്പോഴും കുട്ടികൾക്ക് എപ്പോഴും നമുക്കിപ്പോൾ ഇങ്ങനത്തെ കറണ്ടൊക്കെ പോകുമ്പോഴും അങ്ങനെയൊക്കെ വരുമ്പോൾ വീട്ടിലെ പണികളുള്ളതുകൊണ്ടും അങ്ങനെയൊക്കെ ആയിട്ട് ബിസി ആകുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ പോലെയാണ്. പക്ഷേ ചിലപ്പോഴൊക്കെ കേട്ടോ, എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ടല്ല, എന്നാലും അതിൻ്റെ ഒരു ടെൻഷനായിരിക്കും. പക്ഷേ കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ കറണ്ടൊക്കെ പോയി കഴിയുമ്പോൾ എഴുതിരിയൊക്കെ കത്തിച്ച് വെച്ച് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോഴും ആ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അല്ലെങ്കിൽ ഒരു വെറൈറ്റി ദിവസമായിട്ട് അവർക്കത് ഫീൽ ചെയ്യും, നമുക്കങ്ങനെ തോന്നിയില്ലെങ്കിൽ പോലും. പ്രത്യേകിച്ച് ഇപ്പോൾ അമ്മമാർക്കാവുമ്പോൾ അടുക്കളയിലെ പണികളോ അങ്ങനത്തെ ഒക്കെ കൂടുതൽ ശ്രദ്ധ വരുമ്പോൾ നമുക്ക് അവർ പറയുന്ന ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ശ്രദ്ധിക്കാൻ ചിലപ്പോൾ എനിക്ക് സമയം കിട്ടാറില്ല, എൻ്റെ ഒരു സ്വഭാവം ഞാൻ പറയണേ. അപ്പോൾ ചിലപ്പോൾ അവർ ഓരോന്നൊക്കെ വന്ന് പറയുമ്പോൾ എനിക്കൊരു ദേഷ്യമൊക്കെ വരാറുണ്ട്. പക്ഷേ ഇപ്പോൾ കുറേയും കൂടി വീട്ടിൽ അവരുടെ കൂടെ കുറേയും കൂടി ടൈം സ്പെൻഡ് ചെയ്യണോണ്ട് കുറേയും കൂടി കുട്ടികളുടെ മനസ്സൊന്ന് മനസ്സിലാക്കാൻ കുറച്ചും കൂടി എനിക്ക് പറ്റണമെന്ന് തോന്നുന്നു. മറ്റേത് ക്ലാസ്സിൽ പോകുന്ന സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ബിസി ആകുമ്പോൾ ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വഴക്ക് കേൾക്കും, അല്ലെങ്കിൽ നമുക്കങ്ങനെ ആകെ തിരക്കൊക്കെ ആകുമ്പോഴേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യം കുറേ അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ മസാല ദോശ ഇത് സൂപ്പറായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടൻ ആദ്യം ഞാൻ പറഞ്ഞില്ലേ, എന്നെ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിരുന്നു കുക്കിങ്ങൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ സൈഡിൽ നിന്ന് വെജിറ്റബിൾസ് ചോപ്പ് ചെയ്യാനും അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് എന്നെ സഹായിക്കാൻ നിന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു 6 വർഷത്തോളം ഒറ്റയ്ക്ക് ഇങ്ങനെ നിന്നതുകൊണ്ട് തന്നെ കുക്കിങ്ങൊക്കെ കുറേ പഠിച്ചപ്പോൾ വല്ലപ്പോഴും വരുമ്പോൾ ഇതുപോലെ ദിവസം അധികമൊക്കെ ഉണ്ടെങ്കിൽ സമയം ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഒന്ന് വന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നത് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു വന്നിട്ട് അങ്ങനെ സമയമൊന്നും കിട്ടാറില്ല. അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ നമുക്കൊരു സന്തോഷം, ഇടയ്ക്കൊരു ചേഞ്ചിന് നമ്മളെപ്പോഴും നമ്മളുണ്ടാക്കുന്ന വ്യത്യാസമായിട്ടൊരു കാര്യം വരുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ.
അപ്പോൾ എന്തായാലും ആ റോസ് പറഞ്ഞിട്ടാണ് കേട്ടോ ഇവർ പറയുന്നത്. അവളുടെ ഒരു ഫേവറേറ്റ് ദോശയാണ് നല്ല ക്രിസ്പി നെയ് റോസ്റ്റ് പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് റോസുവിന്. അപ്പോൾ അവൾ പറഞ്ഞു നമ്മുടെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞോളോ ഇങ്ങനത്തെ ദോശ ഉണ്ടാക്കി നോക്കിയോളോ നല്ല ടേസ്റ്റിയാണെന്ന്. നിങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കുന്നതായിരിക്കും, പക്ഷെ അവൾ പറഞ്ഞതുകൊണ്ട് നിങ്ങളോട് ഞാനത് പറയാൻ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. 9:30 ആയപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഇസയും റോസും ഇരുന്നിട്ട് പടങ്ങളൊക്കെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നല്ല ഭംഗിയുള്ള ഒരു പൂവിൻ്റെ പടം, അതിൻ്റെ കൂടെ തന്നെ ഫിംഗർ പെയിൻറ്റിങ്, അതായത് വിരലുകൾ നമ്മൾ പെയിൻറ്റിൽ മുക്കിയിട്ട് ഇങ്ങനെ ഡിസൈനിങ് ചെയ്യില്ല, അങ്ങനത്തെ ഒരു പെയിൻറ്റിങ് സംഭവമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഒരു പൂ വരച്ചിട്ട് അതിന് ചുറ്റും അങ്ങനെയൊക്കെ ചെയ്യാമെന്നാണ് ഒരു പ്ലാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അവരിരുന്ന് ഇതൊക്കെ ചെയ്യുന്ന നേരം കൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് ഇതിനുള്ള ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ ചെയ്യാം. അപ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനെ കുറച്ച് സമയം ഇവരിങ്ങനെ രാവിലെ ഒരു മണിക്കൂറൊക്കെ ഇങ്ങനെ ബിസി ആയിട്ടിരിക്കും. അപ്പോൾ എനിക്കത് നല്ലതാണ്, കാരണം അപ്പോഴേക്ക് എൻ്റെ കുറേ പണികളൊക്കെ ചെയ്തു തീരും. അപ്പോൾ ഇവരാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഞാൻ പോയി വേഗം തന്നെ ലഞ്ചിൻ്റെ പരിപാടികൾ നോക്കട്ടെ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ലൊരു വെജിറ്റബിൾ കറിയാണ്. ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, കോളിഫ്ലവർ എന്നിങ്ങനെ മൂന്ന് വെജിറ്റബിൾ ഇഷ്ടമുള്ളത് എടുക്കുക കേട്ടോ. ഇത് നേരത്തെ ഒരു വെജിറ്റബിൾ കറി. അപ്പോൾ തേങ്ങയൊന്നും അരച്ച് ചേർക്കേണ്ട കറികൾ ഉണ്ടാക്കുന്നില്ല. മിക്സി അടിക്കാനുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കറണ്ടിൻ്റെ ഒക്കെ ഇഷ്യൂസ്. അപ്പോൾ ഇതായി നേരം നമ്മൾ കുക്കറിലൊന്ന് വേവിച്ചെടുക്കുക. മാക്സിമം 3 വിസിൽ അല്ലെങ്കിൽ 2 വിസിൽ. കോളിഫ്ലവർ ചിലപ്പോൾ ഒന്ന് ഉടഞ്ഞു പോകും. അപ്പോൾ 2 വിസിൽ മതി, 2 നോക്കിയിട്ട് വേണമെങ്കിൽ വേവിച്ചാൽ മതി. അപ്പോൾ എന്തായാലും കുക്കറിൽ വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഞാനൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ വെജിറ്റബിൾസ് വേവുന്ന നേരം കൊണ്ട് നമുക്ക് തോരൻ ഉണ്ടാക്കിയെടുക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മുരിങ്ങയിലെ തോരനാണ്. ഇതിലേക്ക് നമ്മൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും നന്നായി ഒന്ന് ചതച്ചെടുത്തിട്ട് വെളിച്ചെണ്ണയിലൊന്ന് മുരിച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മുരിങ്ങ വരുമ്പോൾ നമ്മളതിലേക്ക് നന്നാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില ചേർത്ത് കൊടുക്കുക. ഇതിലിങ്ങനെ അടർത്തി എടുത്തിട്ട് അമ്മച്ചി ഓൾറെഡി കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് അധികമായിട്ട് എടുക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അതിങ്ങനെ കുറഞ്ഞു പോവും. നമ്മൾ ഇത് ചൂടായി വരുമ്പോൾ ഇലച്ചെടികൾ വർഗ്ഗങ്ങളൊക്കെ അങ്ങനെയല്ല. അപ്പോൾ എന്തായാലും അതിലേക്ക് നമ്മൾ നാളികേരം കുറച്ച് അധികമായിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. അത് കഴിഞ്ഞ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഇത്തിരി കൂടി നാളികേരം ചേർത്ത് കൊടുത്തു. കാരണം എനിക്ക് ഇത്തിരി കുറവായിട്ട് തോന്നി. അപ്പോൾ ഇത്തിരി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഏതൊരു തോരനിലും കുറച്ച് നാളികേരം ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വെജിറ്റബിൾ കറി ഉണ്ടാക്കാം. ഇതിനായിട്ട് പാൻ ചൂടാക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക, 1 സവാള ചോപ്പ് ചെയ്തെടുത്ത് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 2 പച്ചമുളക് അല്ലെങ്കിൽ എരിവുള്ള മുളകാണെങ്കിൽ 1 മുളക് ചേർത്ത് കൊടുക്കുക ചോപ്പ് ചെയ്തത്. പിന്നെ അതിലേക്ക് വേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തതോ അല്ലെങ്കിൽ അരച്ചതിൻ്റെ പേസ്റ്റോ അത് ചേർത്ത് കൊടുക്കുക. നന്നായി അതൊന്ന് വഴറ്റി എടുക്കുക. ഉപ്പ് ചേർക്കാൻ വേണമെങ്കിൽ വഴറ്റിയെടുത്ത ശേഷം ഞാൻ മൂടി വെച്ചിട്ട് വഴറ്റിയെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളതിലേക്ക് 1 തക്കാളി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. അതും കൂടി ചേർത്ത് ഒന്ന് മൂടി വെച്ച് നന്നായിട്ടെല്ലാം ഒന്ന് വഴണ്ട് നല്ലൊരു എണ്ണ തെളിഞ്ഞ് വരുന്ന പോലെ ആയി കഴിയുമ്പോൾ നമ്മളതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഏത് രീതിയിലായിട്ടുണ്ടാവും, അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ വല്ലാതെ കിടും ഇത് വേണ്ട. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവുകൾ കൂട്ടുകയും കുറയുകയും ചെയ്യാം. ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. നന്നായി ഇത് മിക്സ് ചെയ്ത് ഒന്ന് മുരിഞ്ഞ് വന്ന ശേഷം നമ്മളതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ക്യാരറ്റ്, കോളിഫ്ലവർ, ഉരുളക്കിഴങ്ങ് ചേർത്തത്, ഗ്രീൻ പീസ്, അതുപോലെ തന്നെ ബീൻസ്, ഇതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടിയും ജസ്റ്റ് ഒന്ന് ഇളക്കിയ ശേഷം കുക്കറിൽ നമ്മൾ വേവിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബാക്കി ഉണ്ടായിരുന്ന അതിൻ്റെ വെള്ളം, വെജിറ്റബിളിൻ്റെ ആ ഒരു സ്റ്റോക്ക് പോലെ എന്ന് പറയും, അത് നമ്മൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് കറി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ചെറിയ ടീസ്പൂൺ ഗരം മസാല ലാസ്റ്റിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടും. മല്ലിയില വേണമെങ്കിൽ ആഡ് ചെയ്യാം, എന്തെങ്കിലും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആഡ് ചെയ്തില്ല.
ഏറ്റവും ലാസ്റ്റിൻ്റെ സ്പെഷ്യൽ ടേസ്റ്റ് എന്ന് പറയുന്നത് ചുവന്നുള്ളി ചെറുതായി ചോപ്പ് ചെയ്തെടുത്ത് അല്പം വേപ്പിലയും കൂടി ചേർത്ത് വെളിച്ചെണ്ണയിൽ നന്നായി ഒന്ന് മുരിച്ചെടുത്തിട്ട് അതിലല്പം മുളക് പൊടി ചെറുത്തിരിയിട്ടാൽ മതി കളറിന് വേണ്ടിയിട്ട്, അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുത്തിട്ട് കറിയിൽ ലാസ്റ്റിൽ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലും നല്ലൊരു ഫ്ലേവറും കിട്ടും. അപ്പോൾ ഈ ഒരു കറി നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെ, പൂരിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. സിമ്പിളാണ്, തേങ്ങ അരച്ച് ചേർക്കേണ്ട കാര്യമില്ല. പക്ഷെ നല്ലൊരു ചാറ് കറി ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വേഗം തന്നെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത ശേഷം അടുക്കളയിലെ പണികളെല്ലാം അവസാനിപ്പിച്ച് വേഗം ഇവിടുന്ന് പോവുക എന്നുള്ളതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം. കാരണം എനിക്കിങ്ങനെ കുറേ നേരം നിന്ന് കിച്ചണിലായാലും അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് ഇങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യാൻ ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ കുക്കിംഗ് ആയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ വേഗം പറ്റാവുന്നതും ചെയ്ത് തീർക്കും, വേഗം അവിടുത്തെ പണികളൊക്കെ അവസാനിപ്പിച്ച്. എനിക്കിഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം, പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഒരു ദിവസം ചെയ്യുമ്പോഴാണ് എനിക്കൊരു സന്തോഷം. ചില ദിവസങ്ങളൊക്കെ മടി പിടിക്കുമ്പോൾ പിന്നെ ആ ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, ഞാൻ ഫുൾ ഡേ അങ്ങനെ ഒരു മടി പിടിത്തായിരിക്കും. പക്ഷേ ചില ദിവസം എനിക്ക് ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിലോ നന്നായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനും ശ്രമിക്കും. അങ്ങനെ എല്ലാ ദിവസവും ഒരുപോലെ ഒരു മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കാൻ എനിക്ക് ഒട്ടും തന്നെ സാധിക്കാറില്ല കേട്ടോ. അപ്പോൾ കിച്ചൺ ഏതാണ്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഈ സെയിം റൂസും ഞാൻ പറഞ്ഞൊരു ഡ്രോയിങ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പെയിൻറ്റിങ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിലും സൂപ്പറായിട്ട് നിങ്ങൾക്കും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ലഞ്ച് കഴിച്ചു. ലഞ്ച് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളൊരു കുറച്ച് നേരം റെസ്റ്റ് എടുത്ത ശേഷം 3 മണി കഴിഞ്ഞപ്പോൾ അപ്പച്ചനും ചേട്ടനും കൂടി ഒരു ടേബിൾ, വേറൊരു ടേബിൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊരു കട്ടിംഗ് ടേബിളാണ് നമുക്ക് അടുക്കളയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ തലേദിവസമാണ് കേട്ടോ ഇത് ഞാൻ ചെയ്തതിൻ്റെ വീഡിയോ പിടിച്ചത്. അത് കഴിഞ്ഞ് ആ ദിവസവും അവരതിൻ്റെ കുറച്ച് പണികളൊക്കെ മേലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ താഴെ ചായ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചായയുടെ കൂടെ പലഹാരമൊക്കെ. അപ്പോൾ ആ ടേബിളിൻ്റെ പണികളൊക്കെ അവരിങ്ങനെ കംപ്ലീറ്റ് കുറച്ച് പകുതി ഇന്നലെ ചെയ്തു, പിന്നെ ബാക്കി പണികൾ ഇന്നതേ ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ പോയി വീഡിയോ ഒന്നും പിടിച്ചില്ല, ഞാൻ തലേദിവസം പിടിച്ച് അതിൻ്റെ ക്ലിപ്പിങ്ങാണ് ഇട്ടത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ആ കട്ടിംഗ് ടേബിളിന് വേണ്ടി ഉണ്ടാക്കിയ ടേബിളായിരുന്നു. അപ്പോൾ നമ്മളതിൻ്റെ ഉദ്ഘാടനം എന്തായാലും സിറ്റ് ഔട്ടിൽ ചായ കുടിക്കാനിരുന്നപ്പോൾ ഈ ടേബിളും വെച്ചിട്ട് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ പലഹാരം ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഇങ്ങനത്തെ ഒരു ചെറിയ ബോൾ പോലത്തെ ഒരു സ്നാക്ക്. അപ്പോൾ അങ്ങനെ ആ ഒരു ദിവസം അത്രയും എനിക്ക് ഷൂട്ട് ചെയ്യാൻ സാധിച്ചുള്ളൂ. കാരണം വൈകുന്നേരം ആയപ്പോൾ പവർ കട്ട് കാരണം വെളിച്ചമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഞാൻ പിന്നെ നിർത്തി. അത് കഴിഞ്ഞ് അടുത്ത ദിവസം ആ പറഞ്ഞ ടേബിൾ തന്നെ നമ്മളിത് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ റെഡ് പെയിൻറ്റാണ് അടിക്കുന്നത് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ റെഡ് പെയിൻറ്റ് ഉണ്ടായിരുന്നുള്ളൂ, നമ്മൾ ടയർ ചട്ടികളൊക്കെ പെയിൻറ്റ് ചെയ്യാൻ ഉപയോഗിച്ച റെഡ് പെയിൻറ്റ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഫസ്റ്റ് തൊട്ട് നമുക്കൊന്ന് റെഡ് പെയിൻറ്റ് ഒന്ന് അടിച്ചിടാം, കാരണം മരം അല്ലെങ്കിൽ പഴയ മരമാണ്, അപ്പോൾ ചിലപ്പോൾ ശീത്തിയായി പോയാലോ, പിന്നെ അമ്മ കുറേ ഇങ്ങനെ പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി റെഡ് പെയിൻറ്റ് ഒരു വെറുതെ ഒരു ബേസ് കോട്ട് അടിച്ചിടാം. എന്നിട്ട് കടകളൊക്കെ തുറക്കുമ്പോൾ മെറൂൺ പെയിൻറ്റ് വാങ്ങി അത് നല്ല മരത്തിൻ്റെ കളറിലൊക്കെ അടിച്ച് നല്ല ഡിസൈൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു വെച്ചു. അപ്പോൾ ആ പണി ഏതാണ്ട് പകുതി ആയിട്ടുള്ളൂ. അതൊന്ന് ഉണങ്ങുന്ന നേരം കൊണ്ട് ഞാൻ കുറച്ച് ഗ്ലാസ് കുപ്പികൾ, ചെറിയ ഇതുകൾ, നമ്മുടെ മസാലപ്പൊടികളൊക്കെ ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുഞ്ഞു കുഞ്ഞു കുപ്പികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിൻ്റെ ലിഡുകൾ നമ്മുടെ അത് പുതിയതായിട്ട് വാങ്ങി കുറച്ച് നാളുകൾ കഴിയുമ്പോൾ, ഞാൻ കഴിഞ്ഞ വർഷത്തിലാണ് വാങ്ങി, ഈ ഒരു വർഷമായി കഴിഞ്ഞപ്പോഴേക്കും അതിങ്ങനെ കുഞ്ഞു കുഞ്ഞു തുരുമ്പിൻ്റെ കുഞ്ഞു കുഞ്ഞു കുത്തുകൾ വരും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അക്രിലിക് പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒരു കോട്ട് ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചു കൊടുത്താൽ അത് കുറേ നാൾ വരെ അങ്ങനെ തുരുമ്പൊന്നും വരാതെ ഇരിക്കും. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ അതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, ചേട്ടനോട് പറഞ്ഞിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്യിക്കുകയാണ്. അപ്പോൾ റോസ് കൂടി ഇരുന്നിട്ട് ഇതേ ഭയങ്കര പെയിൻറ്റിങ് പണിയിലാണ് കേട്ടോ അവളും. അപ്പോൾ എന്തായാലും ആ പെയിൻറ്റിങ് പണികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മുകളിലോട്ട് വന്നിരിക്കുകയാണ്. മുകളിൽ നമ്മൾ ഒരു സിറ്റ് ഔട്ടിൽ ബാൽക്കണി പോലെ ഉണ്ടല്ലോ, അവിടെ ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റിൽ നമ്മൾ അതാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതുമ്മയും ഇതുപോലെ തന്നെ പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ ബ്ലാക്കും വൈറ്റ്, ബ്ലാക്ക് അല്ല കേട്ടോ, വൈറ്റും റെഡും പെയിൻറ്റൊക്കെ ഉണ്ടായിരുന്നു, യെല്ലോ ഒക്കെ. കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ടയർ ചട്ടികളൊക്കെ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് ഞാനും ചേട്ടനും കൂടിയൊക്കെ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ, മരപ്പണികളൊക്കെ കേട്ടോ. അപ്പോഴാണ് ഇസയും റോസും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ അവർക്കും വേണ്ടേ എന്നുള്ളതിൽ. അപ്പോൾ നമ്മളൊരു കട്ടിൽ, പഴയൊരു കട്ടിൽ കട്ട് ചെയ്ത് എടുത്തിട്ടാണ് നമ്മൾ ടേബിളൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കാലിൻ്റെ കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ ഇച്ച കുട്ടി പറഞ്ഞു അത് ഉപയോഗിച്ചൊരു പാവക്കുട്ടീനെ ഉണ്ടാക്കിയുള്ള അനങ്ങുന്ന ഒരു പപ്പറ്റ് പാവ. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട, അതൊക്കെ ബുദ്ധിമുട്ടാകുമ്പോൾ അപ്പോൾ എന്തിനും ഇങ്ങനെയൊക്കെ പറയണേന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു നമുക്കൊന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി ഇരുന്ന് ആലോചിച്ചൊക്കെ ഉണ്ടാക്കിയെടുത്തൊരു പാവയാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ അല്ലാതും വേണ്ടാന്ന് പറയും കേട്ടോ, ലാസ്റ്റ് ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാൽ ഞാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഞാൻ അവരെന്നോട് പറഞ്ഞു ഒന്ന് ഇങ്ങനെ പടമൊക്കെ വരച്ചൊന്ന് പെയിൻറ് ചെയ്ത് തരാം, കാരണം ഞാനാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേട്ടൻ ചെയ്തു കൊടുക്കും. അപ്പോൾ ഞാൻ ഒരു ഫേസൊക്കെ പെയിൻറ് ചെയ്ത് കൊടുത്ത്, അപ്പോൾ എനിക്കൊരു കാര്യം എന്തൊരു കാര്യം തുടങ്ങായാലും ഭയങ്കര സ്റ്റാർട്ടിങ് ട്രബിളാണ്, എനിക്ക് ആദ്യം ഇങ്ങനെ ഭയങ്കര മടിയായിരിക്കും. പക്ഷേ ഞാൻ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ അങ്ങോട്ട് ഫാസ്റ്റായിട്ട് ചെയ്തു തുടങ്ങും, അതെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ചേട്ടൻ്റെ ക്യാരക്ടർ നേരെ ഓപ്പോസിറ്റ് ആണ്, ആൾക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ കുഴപ്പമൊന്നുമില്ല, വേഗം അങ്ങനെ വിചാരിച്ച് അപ്പോൾ അത് ചെയ്യണം അങ്ങനൊരു ഇതാ. എനിക്ക് പക്ഷെ അങ്ങനെയല്ല, ഞാൻ വിചാരിച്ച് പിന്നെ കുറേ നേരം ആലോചിച്ച് പിന്നെ എന്നെ തന്നെ കുറേ ഡീമോട്ടിവേറ്റ് ചെയ്ത് കുറേ കഴിഞ്ഞ് എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ആ കാര്യം ചെയ്യുക കേട്ടോ. അത് ഈ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടറല്ലേ. അപ്പോൾ ഞാനെന്തായാലും ഈ പാവക്കുട്ടീനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത് പെയിൻറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് ആഗ്രഹമായി ഇനിയൊരു പെൺകുട്ടീനെയും കൂടി വേണ്ടേ ഇതിന് പെയറായിട്ടെന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടീനെയും കൂടി റെഡിയാക്കി, റെഡിയാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു സ്ട്രക്ചർ അവിടെ പപ്പ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡോള് ഈ രീതിയിലാണ് അനങ്ങുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ പെയിൻറ്റിങ് കഴിഞ്ഞ ശേഷം ഞാൻ പെൺകുട്ടീനെ ദേ വരച്ച് ഇങ്ങനെയൊക്കെ പെയിൻറ് ചെയ്ത് എടുത്തിട്ടുണ്ട്, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കതിൻ്റെ ചരട് വലിച്ചു കഴിഞ്ഞാൽ കൈ ഇങ്ങനെ അനങ്ങും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം നമ്മുടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ മോൻ, അവന് ചേട്ടൻ്റെ വീട് തൊട്ടപ്പുറം തന്നെയാണ്, അപ്പോൾ അവനും കൂടി എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കാന്ന് വെച്ചിട്ട് മരം കൊണ്ടൊരു തോക്ക് ദേ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ വെറുതെ. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് പറ്റുന്ന രീതിയിലൊരു ചെറിയൊരു ടോയ്, അപ്പോൾ അതുണ്ടാക്കി പെയിൻറ്റൊക്കെ ചെയ്തു. അപ്പോൾ ഒത്തിരി കട്ട് ചെയ്തെടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് മരം ആയതുകൊണ്ട് തന്നെ, പക്ഷേ കട്ട് ചെയ്തെടുത്തപ്പോൾ നല്ല സോളിഡായിട്ട് കിട്ടി. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ദേ ഇതിങ്ങനെ കളിക്കാൻ ഉപയോഗിക്കാം. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയപ്പോൾ കുട്ടികൾക്ക് സന്തോഷമായി. ഓരോ ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കിയ ഒരു ഐറ്റം അത് ഇങ്ങനെ അത് ഭയങ്കര സന്തോഷമല്ലേ കുട്ടികൾക്ക് കളിക്കാനൊക്കെ കൊടുക്കുമ്പോൾ. സെൻഡിങ് മിസ്റ്റർ പിനോക്യൂ. ഓക്കെ, അറ്റൻഷൻ. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. ഓക്കെ, അറ്റൻഷൻ. മലയാളി മാമിലേക്ക് സ്വാഗതം. ഞാനാണ് മിസ്റ്റർ പുനോക്യോ. പുനോക്കിയോ പിന്നോക്കിയോ. അപ്പോൾ ഇങ്ങനെ വീട്ടിലിരിക്കുന്ന ദിവസങ്ങളൊക്കെ നമുക്ക് പറ്റുന്ന കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് മക്കളുടെ കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്യുക, വീട്ടിലുള്ളവരുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക, നമുക്ക് ഈ കിട്ടുന്ന ഈ ഒരു സമയം മാക്സിമം നമുക്ക് വെറുതെ ഇങ്ങനെ ഇരുന്ന് നേരം വേസ്റ്റ് ചെയ്യാതെ പുതിയ പുതിയ കുറേ കാര്യങ്ങൾ പഠിക്കാനും അങ്ങനെ മാക്സിമം ഈ സമയം യൂട്ടിലൈസ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഓരോ ദിവസവും ഓരോ അനുഗ്രഹമാണ്. ആ ദിവസം ഏറ്റവും നന്നായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക, കാരണം ഈ ഒരു ദിവസം ആണ് ഇന്നത്തെ ദിവസം, നാളത്തെ ദിവസം എങ്ങനെയാവും നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും എൻ്റെ കൂട്ടുകാരെ കാണാൻ ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും നിങ്ങളോട് എല്ലാവരോടും ബൈ ബൈ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് കാണുവാനായി ഇതിപ്പോൾ ഈ കാണുന്ന വീഡിയോസിൽ ഏതെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അത് മറക്കാതെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ബൈ.